ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക, ഇതിലൂടെ കേന്ദ്രത്തിൽ അധികാരം നിലനിർത്തുക, ഈ ലക്ഷ്യം മുഖ്യ അജണ്ടയാക്കിയ ബിജെപിയുടെ രണ്ട് ദിവസത്തെ ദേശീയ നിർവാഹക സമിതി യോഗം ഭുവനേശ്വറിൽ ഇന്ന് തുടങ്ങും. കേരളം ഉൾപ്പെടെയുള്ള ദുർബല സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ യോഗം ആവിഷ്കരിക്കും. അതേസമയം കേരളത്തിലെ അതിക്രമങ്ങളിലും ജനകീയ വിഷയങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ സജീവ ഇടപെടൽ വേണമെന്ന ആവശ്യം സംസ്ഥാന നേതൃത്വം ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ഉന്നയിക്കും. കേരളത്തിലെ സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങൾ, ചില പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര നേതൃത്വത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിർവാഹക സമിതി യോഗത്തിന് മുന്നോടിയായി ദേശീയ ഭാരവാഹികളുടെ യോഗം ഭുവനേശ്വറിൽ ചേർന്നു. യോഗത്തിൽ നിർവാഹക സമിതി യോഗത്തിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരടിന് അന്തിമ രൂപം നൽകി. രണ്ട് ദിവസത്തെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഉത്തർപ്രദേശിലെ വിജയം മുൻനിർത്തി യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുമോദിക്കും. പാർട്ടിയുടെ 13 മുഖ്യമന്ത്രിമാരും രണ്ട് ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കും. കേരള ഘടകത്തിന് വലിയ പ്രാധാന്യമാണ് ബിജെപി കേന്ദ്ര നേതൃത്വം നൽകുന്നത്. ആയതിനാൽ സംസ്ഥാനത്ത് ബിജെപിയെ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചും എൻഡിഎയുടെ വിപുലീകരണം സംബന്ധിച്ചും ഭുവനേശ്വറിൽ നടക്കുന്ന രണ്ട് ദിവസത്തെ ദേശീയ നിർവാഹക സമിതി യോഗം വിശദമായി ചർച്ച ചെയ്യും. ഭുവനേശ്വറിൽ നിന്നും ക്യാമറമാൻ മുകേഷ് ഷെവിക്കൊപ്പം എസ് അരുൺശങ്കർ, മാതൃഭൂമി ന്യൂസ്.